ദ ലോർഡ്. ഹാലേലൂയ. എഫേസസ് ലേഖനം 5:16-17 തിരുലിഖിതങ്ങൾ. നിങ്ങളുടെ സമയം പൂർണമായി പ്രയോജനപ്പെടുത്തുക. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുകയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഹമിയ പ്രയറിലൂടെ നാം കടന്നു പോവുകയാണ്. മാമോദിസ വഴി തിരുസഭയിൽ അംഗമായ ഓരോ മകനും മകളും, വിവിധ ജീവിതാവസ്ഥകളിൽപ്പെട്ട ഓരോ തിരുസഭാംഗവും വഴി വന്ന ഓരോ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം എല്ലാവരും, സഭയിലെ ലക്ഷോപലക്ഷ ആളുകൾ ഒരുമിച്ച് പ്രാശ്ചിത്തങ്ങളും പരിഹാരങ്ങളും നോമ്പും ഉപവാസങ്ങളും ദൈവത്തിന് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സുദിനങ്ങളാണ്. കഴിഞ്ഞ 15 October അടുത്ത 15 October നെഹമിയ പ്രയർ, ജനകീയ പ്രാർത്ഥനാ മുന്നേറ്റം. ഇതിനോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവ് വിവിധ ശുശ്രൂഷകർക്ക് പല പല ബോധ്യങ്ങൾ, പുതിയ പുതിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള ദാനിയൽ പൂണ്ടത്തിൽ അച്ഛൻ്റെ ഒരു ബോധ്യം പങ്കുവെക്കുക ഉണ്ടായി. ഈ അടുത്ത് വരുന്ന പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി 101 ഒരുക്കം, ഈ വലിയ നോമ്പും അതിനുശേഷം ഈസ്റ്റർ തുടങ്ങി, തുടർന്ന് 50 ഒരുങ്ങി, പിന്നെ അവസാനത്തെ 10 May 30 June 9 പരിശുദ്ധാത്മാവിന്റെ കാത്തിരിപ്പിന്റെ 10 പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഒരുക്കങ്ങൾ. അത് എല്ലാ സെന്ററുകളിലും എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിലും തിരുവനന്തപുരത്ത് മൗണ്ട് കാർമൽ സെന്ററിലും കോട്ടയം ക്രിസ്ത്യൻ സെന്ററിലും എല്ലാ ഒരുങ്ങൂരും എല്ലാ സെന്ററിലും ധ്യാന കേന്ദ്രങ്ങളിലും ഇടവകളിലും വീടുകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സാധിക്കുന്നിടത്തോളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ. അത് തിരുസഭയെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യമാണ്. ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാൾ തിരുസഭയെ സംബന്ധിച്ച് നിർണായകമായ ഒരു പന്തക്കുസ്ത തിരുനാളാണ്. പരിശുദ്ധാത്മാവിന്റെയാണ് സഭ. എന്ന് സഭയിൽ പരിശുദ്ധാത്മാവ് ഭരിക്കുന്നുവോ അന്ന് പരിശുദ്ധാത്മാവ് സഭയെ അത്ഭുതകരമായി രൂപാന്തരം വ്യത്യാസപ്പെടുത്തും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് നവീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തണം. അതിനുവേണ്ടി എളിമയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് കാത്തിരിക്കാം. ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാൾ നല്ല ഒരുക്കത്തോടെ ചെയ്യാൻ ഞാനും അഭ്യർത്ഥിക്കുകയാണ്. അട്ടപ്പാടി സിയോൺ ധ്യാന കേന്ദ്രത്തിൽ 30 June 9 10 അവിടെ താമസിച്ച് പരിശുദ്ധാത്മാവിന് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട്. അതുപോലെ മറ്റെല്ലാ സെന്ററുകളിലും അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കണം. അതാത് സ്ഥലത്തുള്ളവർ അതാത് സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഇടവുകളുള്ളവർ ഇടവുകളിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഈ കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വിദേശ രാജ്യങ്ങളുള്ളവർ അവരവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് 10 പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാളിന് 10 പ്രാർത്ഥിച്ച് ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് കാത്തിരിക്കാം. ഹാലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 2:1-4 തിരുലക്ഷണങ്ങൾ. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നതുപോലുള്ള വലിയൊരു ശബ്ദം ആകാശത്തുണ്ടായി. അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ഹാലേലൂയ. അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവനും കുലുങ്ങി. ഹാലേലൂയ, പ്രൈസ് ദ ലോർഡ്.